ഹായ് ഫ്രണ്ട്സ്, ജെറി വ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടു കാണും, അതെ, ബത്തു കേവ്സ്. ഇവിടുത്തെ ഒരു മുരുകൻ ടെമ്പിൾ ആണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബത്തു കേവ്സ് മുരുകൻ കോവിൽ വന്നെത്തിയിരിക്കുകയാണ്. ഇതാണ് മെയിൻ എൻട്രൻസും പിന്നെ വഴിയോര കച്ചവടവും കാര്യങ്ങളുമാണ് ഇതൊക്കെ. ഇനി അകത്തോട്ട് പോയി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തുടക്കം മധുരത്തിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം അല്ലേ. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ എന്ന് പറയുമ്പോൾ ടെമ്പററി ആയിട്ട് വെച്ചേക്കുന്ന കടകളായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ ആളുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയായിട്ടാണ്. ഇപ്പം നിങ്ങൾ നോക്കും, ഇത്രയും കുറച്ച് പേരല്ലേ ഉള്ളൂ, എന്തോന്ന് തന്നെയാണ് ഇത്രയും വലിയ പോലീസ്, ഇത്രയും പോലീസും കാര്യങ്ങളൊന്നും. കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ഞങ്ങളെന്ന് പറയുമ്പോൾ നേരത്തെ വന്നായിരുന്നു ഇവിടെ, അതായത് ഞങ്ങളൊന്ന് രാവിലെ ഇറങ്ങിയായിരുന്നു, അതുകൊണ്ട് നേരത്തെ വന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കയറി മുകളിൽ പോയി കഴിഞ്ഞാൽ മുരുകനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്നായിരുന്നു. നിങ്ങൾക്ക് ഇനി വീഡിയോ പോകെ പോകെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതിൻ്റെ മുകളിലാണ് പോവേണ്ടത്, അങ്ങ് മുകളിൽ കയറി ചെല്ലണം. അതായത് കാണുമ്പോൾ വിചാരിക്കും നിസ്സാരമൊന്നും, പക്ഷേ അത് കയറി ചെല്ലുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിലോട്ട് കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മുകളിലോട്ട് പോയി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. ഈ കൊണ്ടുപോകുന്നതാണ് പാൽക്കുടം, അതായത് ഇവിടുത്തെ മെയിൻ നേർച്ചയെന്ന് പറയുമ്പോൾ ഇതാണ് ഈ പാൽക്കുടം. പാൽക്കുടം എന്ന് പറയുമ്പോൾ ഈ കൊണ്ടുപോകുന്ന കുടത്തിൽ എന്ന് പറയുമ്പോൾ പാലാണ്. ഇത് നമ്മൾ തലയിൽ ചുമന്ന് കൊണ്ടുവന്ന് നേരെ മുകളിൽ കൊണ്ടു കൊടുക്കണം. മുകളിൽ മുരുകൻ്റെ സന്നിധാനത്തിൽ കൊടുക്കുമ്പോൾ അവിടെ അവർ ആ പാൽ വാങ്ങിച്ച് പാലഭിഷേകം ചെയ്യും മുരുകന്. അതാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ ഈ പാൽക്കുടം കൊണ്ടുവരുന്ന വീടുകളിൽ നിന്നും തലയിൽ ചുമന്ന് കാൽനടയായിട്ട് വരുന്നവരുണ്ട്. വണ്ടിയിലല്ല, കാൽനടയായിട്ടാണ് കൂടുതലും വരുന്നവർ. അതായത് തലയിൽ ചുമന്ന് കാൽനട, ചെരുപ്പ് പോലും ഉപയോഗിക്കാതെ വീട്ടിൽ നിന്ന്, അതായത് ദൂരത്തു നിന്നൊക്കെ ആയിരിക്കും ഇവരൊരു ടീമായിട്ട്, അങ്ങനെ ടീമായിട്ട് കുടുംബത്തോടെയൊക്കെ ഇതിന് വേണ്ടിയായിട്ട് ഇങ്ങനെ പാൽക്കുടം വേണ്ടി വരും. അപ്പോൾ ആ കാണുന്ന കാഴ്ചകളാണ്. ഇവരെ ഡ്രസ്സെന്ന് പറയുമ്പോൾ മഞ്ഞളാണ്, മഞ്ഞ കളറാണ് ഇവരിവിടെ ധരിക്കേണ്ടത്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ ശബരിമല, ശബരിമലയ്ക്ക് പോകുന്ന ആ ഒരു സെറ്റപ്പാണ്. കാരണം എന്ന് പറയുമ്പോൾ ശബരിമലയ്ക്ക് വന്നിട്ട് കറുപ്പും കറുപ്പും ഇട്ട് നമ്മൾ തിരുമുടി കെട്ട് തലയിൽ ചുമന്ന് സന്നിധാനത്തിൽ പോകും. അതുപോലെ തന്നെയാണ് ഇവരും, അതായത് ഇവർ മഞ്ഞ കളർ ഡ്രസ്സും ഇട്ടിട്ട് പാൽക്കുടം വേണ്ടി സന്നിധാനത്തിൽ മുരുകനെ കാണാൻ വേണ്ടിയായിട്ടുള്ളത്. ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് ഈ ഡ്രസ്സിൻ്റെയും പാലിൻ്റെയും വ്യത്യാസമേ ഉള്ളൂ.
മുട്ടിലെല്ലാം കയറി വരുന്നതെന്ന് പറയുമ്പോൾ ഇവരെ ഓരോരുത്തരുടെ നേർച്ചയാണ്. നിങ്ങൾ വിചാരിക്കും ഇവരൊക്കെ എന്തിനാണ് ഇവിടെ ഈ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ നല്ലൊരു സത്യം എന്ന് പറയുമ്പോൾ, അതായത് ഒരു പവറുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. അത് അങ്ങനത്തെ ഒരു സംഭവം വിശ്വാസം ഇവിടെ ഉണ്ട്. കാരണം അത് അങ്ങനെ പലവർക്കും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു പവർഫുൾ ഒരു സ്ഥലമാണിത്. അതായത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഏകദേശം നടക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സ്ഥലവും അങ്ങനത്തെ ഒരു കോവിലുമാണിത്. നമ്മളങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ്. ഈ ഫെസ്റ്റിവൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നത്. ഈ ഫെസ്റ്റിവലിൻ്റെ പേരാണ് തൈപ്പൂസം. തൈപ്പൂസം എന്നാണ് ഈ ഫെസ്റ്റിവലിൻ്റെ പേര്. ഇത് വന്നിട്ട് 4 ദിവസമുണ്ട്. അതായത് 4 ദിവസമാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ ഒരു ടെമ്പിൾ വേറെയുണ്ട് മലേഷ്യയിൽ. അത് വന്നിട്ട് പിനാങ്കിലാണ്. പിന്നാങ്കിൽ ഇതുപോലൊരു ടെമ്പിളുണ്ട്. അവിടെയും ഇതേ ദിവസം തന്നെയാണ്, തൈപ്പൂസം എന്ന് പറഞ്ഞ് ഇതേപോലെ തന്നെയാണ്. മുകളിൽ ഇതിനകത്തും 1-2 ചെറിയ ഷോപ്പുകളുണ്ട്. ഇതായി കാണുന്ന ഷോപ്പുകൾ ഇവിടുത്തെ ട്രഡീഷണൽ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് ഇതൊക്കെ. പിന്നെ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഒരു ദൈവത്തിൻ്റെ പ്രതിഷ്ഠയാണ്. പക്ഷേ അത് എന്താണ്, ആരാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. പേരെനിക്കറിയത്തില്ല. മാത്രമല്ല, ഇവിടെ മുരുകൻ്റെ പ്രതിഷ്ഠ മാത്രമല്ല, വേറെയും 1-2 പേരുടെ പ്രതിഷ്ഠകളുണ്ട്. പിന്നെ ഈ കോവിലിരിക്കുന്നതെന്ന് പറയുമ്പോൾ 3 മലകളാണ്. 3 മലകൾ മുകളിൽ വലിയ ഒരു ദ്വാരം പോലെ, അതായത് ഒരു പൊള്ള പോലെ, അതിനകത്താണ് ഈ കോവിലിരിക്കുന്നത്. അതായത് മലയ്ക്ക് ഒരു 3 മൗണ്ടന് അകത്തായിട്ടാണ് ഈ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മലേഷ്യയിലെ വലിയൊരു ഫംഗ്ഷനാണ്. ഹിന്ദുക്കളുടെ വലിയൊരു ഫെസ്റ്റിവലാണ് ഈ ഫെസ്റ്റിവൽ തൈപ്പൂസം എന്ന് പറയുന്നത്. അതുകൊണ്ട് മലേഷ്യയിലെ ഏകദേശം, അതായത് ഹിന്ദുസ് ഏകദേശം ആൾക്കാർ ഈ തൈപ്പൂസത്തിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്. പിന്നെ ഇതിന് ബത്തു കേവ്സ് എന്ന് പേര് കിട്ടാൻ കാരണമെന്ന് പറയുമ്പോൾ ഈ മലയ്ക്കകത്തിരിക്കുന്നത് കൊണ്ടാണ്. ഈ മലയാണ് ബത്തു എന്ന് പറയുന്നത്. അതായത് കല്ല്, മല, ഇതിനെയൊക്കെ ബത്തു എന്ന് പറയും. അപ്പോൾ ഇത് ഈ മലയ്ക്കകത്തിരിക്കുന്നത് കൊണ്ടാണ് ബത്തു കേവ്സ് ടെമ്പിൾസ് എന്ന് ഇതിന് പേര് കിട്ടിയത്. പിന്നെ ഞങ്ങളിപ്പോൾ വന്നതുകൊണ്ട് വലിയ തിരക്കില്ലാതെ പെട്ടെന്ന് തന്നെ സന്നിധാനത്ത് വരാനോ കഴിഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇവിടെ. അതായത് നിന്ന് തിരിയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ആൾക്കാർ വന്ന് കൂടും. അതായത് വീഡിയോ പോകുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്നതൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ കാവടി എടുത്ത് വരുന്നവരാണ്. അതായത് കാവടി എടുത്ത് വരുന്നവരാണ് ഇതൊക്കെ ഇവിടെ മുരുകന് കൊടുത്തിട്ട് പോകുന്ന സംഭവമാണ് ഈ ഇവിടെ വച്ചേക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ്
ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ, അതായത് മുരുകന്റെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ്. ഈ പ്രതിഷ്ഠയിലാണ് എല്ലാവരും വന്ന് പാലാഭിഷേകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി മുകളിൽ ഒരു പ്രതിഷ്ഠ കൂടെ ഉണ്ട്, അത് ആരുടേതാണെന്ന് എനിക്കറിയത്തില്ല, അത് നമുക്ക് കയറി കണ്ടു കഴിഞ്ഞാലേ അറിയാവൂ. അപ്പോൾ ഈ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് പാർട്ട് ഉണ്ട്, നിങ്ങളെല്ലാവരും ഇരുന്ന് കാണുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ചാനൽ ഷെയർ ചെയ്ത് വിടുക, വീഡിയോ ഷെയർ ചെയ്ത് വിടുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.